സെമിനാരി വിദ്യാർത്ഥികളുടെ പഠന ഗവേഷണത്തിന് പ്രധാന ആശ്രയമാണ് തിരുവല്ല എം തോമസ് ലൈബ്രറി ആൻഡ് റിസോർച്ച് സെന്റർ. മുൻ നാഗാലാൻഡ് ഗവർണറായിരുന്ന എം തോമസ് ട്രസ്റ്റിനായി കൈമാറിയ സ്ഥലത്താണ് വായനശാലയുടെ പ്രവർത്തനം. അപൂർവങ്ങളായ ദൈവശാസ്ത്ര പുസ്തകങ്ങളാണ് എം തോമസ് ലൈബ്രറിയിലുള്ളത്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പരിപാടികളിലടക്കമുള്ള യാത്രകളിൽ ശേഖരിച്ച പുസ്തകങ്ങളാണ് ഏറെയും. ഇത്തരം പുസ്തകങ്ങൾ പുറത്തേക്ക് കൊടുത്തുവിടാറില്ല. വായനശാലയിൽ തന്നെ താമസിച്ച് വായിക്കാനുള്ള സൗകര്യം നൽകും. പ്രളയത്തിന് മുൻപ് വിദേശത്ത് നിന്നടക്കം വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. പ്രധാനമായും ആദ്യകാലത്ത് വന്നുകൊണ്ടിരുന്നത് സെമിനാരികളിലെ സ്റ്റുഡൻസ് ആയിരുന്നു, വൈദികരാകാൻ ശിക്ഷണം നേടുന്നവർ. എന്നാൽ പിൽക്കാലത്ത് ഇത് അറിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് പ്രോജക്റ്റുകൾ ചെയ്യുന്നവർ, ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്ന റിസർച്ച് സ്റ്റുഡൻസ് ഇവിടെ വരാറുണ്ട്. ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇരുന്ന് വായിക്കാനും വേണമെങ്കിൽ ഇവിടെ താമസിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഞങ്ങൾ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എം തോമസ് 1995 65 സെന്റ് സ്ഥലവും വീടും വായനശാലയ്ക്കായി സംഭാവന ചെയ്തത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലുമായി അഫിലിയേറ്റഡ് 4 വർഷം മുമ്പ്. അപ്പോൾ അതിനനുസരിച്ച് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളനുസരിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പുസ്തകങ്ങൾ ഏകദേശം 1000 പുസ്തകങ്ങളുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ പിന്നെ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെ ലൈബ്രറിയൻ റോബിൻ എന്ന് പറയുന്ന ആളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പുസ്തകങ്ങൾ നമ്മളിപ്പം മെമ്പേഴ്സിന് മാത്രം ഈ റിസർച്ച് കേന്ദ്രങ്ങൾ ഒഴിച്ചുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ കൊടുത്തുവിടാറുണ്ട്. ദൈവശാസ്ത്രത്തിന് പുറമെ ചരിത്ര ഗ്രന്ഥങ്ങളടക്കം വിപുലമായ പുസ്തകശേഖരമുണ്ട്. കൂടുതൽ വിപുലമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഡോക്ടർ എം തോമസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. മനോരമ ന്യൂസ്, തിരുവല്ല.